Hello students, welcome to XandY NMMS channel. NMMS Super League എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് NMMS എഴുതാൻ പോകുന്ന മുഴുവൻ കുട്ടികൾക്കും സ്വാഗതം. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ക്ലാസ്മേറ്റ്സിനും ഫ്രണ്ട്സിനും നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കണം. വളരെ ഗംഭീരമായ പരിപാടികളാണ് നമ്മൾ ഒരു മാസത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുഴുവൻ 180 മാർക്കും വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ക്ലാസ്സുകളും നമ്മൾ ഈ ഒരു ചാനലിൽ ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാക്കും, മെൻറ്റി ക്വിസുകൾ ഉണ്ടാക്കും, എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്. നമ്മളിവിടെ പഠിപ്പിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ ക്ലാസ്സുകളുടെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. XandY പ്ലസ് എന്ന് പറയുന്ന ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈച്ച് ആൻഡ് എവറി ടോപ്പിക്കിൻ മെൻ്റൽ എബിലിറ്റി നമ്മൾ ഡീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓരോ ടോപ്പിക്കും എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നു. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ചോദ്യങ്ങളും പല വീഡിയോസിലും ഞാൻ കാണിച്ചു തരും. അത് നിങ്ങൾ ആൻസറുകൾ കമൻ്റ് ആയിട്ട് അറിയിക്കണം. ഓക്കെ, മാത്രമല്ല നമ്മൾ 10 വാട്സപ്പ് ഗ്രൂപ്പുകൾ, 10 കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഈ ഒരു NMMS കോഴ്സിന് വേണ്ടിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളും നമ്മുടെ ലിങ്ക് ഇവിടെ ഉണ്ടാകും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് മെൻ്റൽ എബിലിറ്റി എന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടുത്താൻ പോവാണ്. ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് വീഡിയോസ് മുതൽ ഓരോരോ ടോപ്പിക്കുകളായിട്ട് തുടങ്ങും. മെൻ്റൽ എബിലിറ്റി MAT, മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്, ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ പകുതി മാർക്കുകളും ഇവിടെയാണ് കിടക്കുന്നത്. അതായത് ആ എക്സാം നടക്കുന്ന ദിവസം രാവിലെ 1.5 മണിക്കൂറിൻ്റെ എക്സാമിൽ മുഴുവൻ വരുന്നത് ഏതാണ്, നമ്മുടെ MAT എന്ന് പറയുന്ന ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് MAT എന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആ പേര് പറയുന്നത് പോലെ തന്നെ മെൻ്റൽ എബിലിറ്റി, നമ്മുടെ മൈൻഡിൻ്റെ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന പല ചോദ്യങ്ങളുമാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അത് നമ്മുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന, യെസ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ അറ്റൻഷൻ, ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസും ഫ്ലെക്സിബിലിറ്റി, പല രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണം, പല ടോപ്പിക്കുകൾ കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാം, ക്രിയേറ്റീവായിട്ടുള്ള ചിന്തിക്കാൻ പറ്റണം. അതുപോലെ തന്നെ സ്പീഡ്, വളരെ ഫാസ്റ്റായിട്ട് ചിന്തിക്കാൻ വേണ്ടി പറ്റണം. ഇത്തരം കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണെന്ന് മെൻ്റൽ എബിലിറ്റി. ഇതിന് പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്കുകളോ സിലബസുകളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. പല ഒരുപാട് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ടോപ്പിക്കുകളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. എക്സാമിന് മുൻപായിട്ട് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട്, അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ വേൾഡ് കപ്പിനൊക്കെ പോകുന്ന കളിക്കാർ ഫുൾ പ്രിപ്പയർഡ് ആയിട്ടാണ് അവർ പ്രാക്ടീസ് ചെയ്തിട്ടാണ് കളിക്കാൻ പോവുക. അതുപോലെ റെഡി ആയിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം സ്കോറിൽ എത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫുൾ പവർ നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. നമ്മുടെ മെൻ്റൽ പവർ മുഴുവനായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അത് എക്സാം ഡേയിൽ മുഴുവൻ യൂസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വളരെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അടുത്തത് മെൻ്റൽ എബിലിറ്റിയിൽ വരാൻ പോകുന്ന സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഏതൊക്കെ മേഖലകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്കില്ലുകളാണ് ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, നമ്മുടെ ലോജിക്കൽ എബിലിറ്റിയാണ്. ഓരോ ചോദ്യങ്ങളെയും വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റണം. ഇതിങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആൻസർ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതൊക്കെ വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ചിന്തിക്കുന്ന സ്കിൽസ് ഇവിടെ ടെസ്റ്റ് ചെയ്യും. അതുപോലെ റീസണിംഗ് സ്കിൽസ്, അതായത് കാരണം കണ്ടെത്തുക. ഒരു ക്വസ്റ്റ്യൻ ഒരു സിറ്റുവേഷൻ തന്നിട്ടുണ്ടാകും, അതിൻ്റെ റീസൺ കണ്ടെത്തിക്കൊണ്ട് ആൻസറിലേക്ക് എത്താൻ പറ്റണം. അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ് കേസ്, അപ്പോൾ ഒരു ക്വസ്റ്റ്യനെ വളരെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പിന്നിലുള്ള ട്രിക്ക് എന്താണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള എബിലിറ്റി വേണം. അതുപോലെ മെറ്റാ കോഗ്നിറ്റീവ് എബിലിറ്റീസ് വേണം. അതുപോലെ വെർബൽ ആൻഡ് നോൺ വെർബൽ സ്കിൽസ്. വെർബൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആൽഫബറ്റ്സിനെ കുറിച്ചുള്ള പരിചയം, നമ്മൾ വേർഡ്സ്, ഇംഗ്ലീഷ് വേർഡ്സിലെ ഉള്ള പരിചയം, അത്തരം കാര്യങ്ങളൊക്കെയാണ് വെർബൽ സ്കിൽസിൽ വരിക. നോൺ വെർബൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫിഗേഴ്സ്, പല ഷേപ്പിലും പല ഓർഡറിലുമൊക്കെയുള്ള ഫിഗേഴ്സും അതേപോലെ ചിത്രങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റണം. മെയിൻലി ഇത്രയും ഏരിയാസിൽ നിന്നാണ് മെൻ്റൽ എബിലിറ്റിയിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ആൻഡ് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. സോ ഈ ഒരു ചോദ്യം വായിച്ച് നോക്കിയാൽ, 3 of the 4 ആർ അലൈക്ക് ഇൻ എ സെർട്ടൺ വേ ആൻഡ് സോ ഫോം എ ഗ്രൂപ്പ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്. ഈ ഒരു ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ റോബസ്റ്റ്, വീക്ക്, എന്താണ് അവിടുത്തെ പ്രത്യേകത, നമ്മളൊന്ന് ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്ത് നോക്കി. റോബസ്റ്റും വീക്കും എന്നുള്ളതാണ് ഓപ്പോസിറ്റ് വേർഡ്സാണ്. കെയോസ് ആൻഡ് പീസ് എന്ന് പറയുന്നതും ഓപ്പോസിറ്റ് വേർഡ്സാണ്. ക്രൂവൽ ആൻഡ് കൈൻഡ്, ക്രൂരത, കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ നമ്മൾ കൈൻഡ്നെസ് കാണിക്കുക എന്ന് പറയില്ല, യെസ്, അതും എന്താണ്, ഓപ്പോസിറ്റ് വേർഡ്സാണ്. അബ്ഡക്റ്റ് ആൻഡ് കിഡ്നാപ്പ് എന്ന് പറയുന്നത് എന്താണ്, അബ്ഡക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാലും കിഡ്നാപ്പ് ചെയ്യാന്ന് പറഞ്ഞാലും രണ്ടും ഒന്നാണ്. അപ്പോൾ ആദ്യത്തെ 3 ഓപ്പോസിറ്റ് വേർഡുകളുടെ പേരാണെങ്കിൽ 4 എന്താണ്, പര്യായ പദമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ ഡി ആയിരിക്കും. അപ്പോൾ ഇതേ രൂപത്തിൽ നമുക്ക് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റണം. അതുപോലെ നമ്പേഴ്സിലുള്ള നമ്മുടെ പരിചയം എവിടെ അളക്കും, മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ അളക്കും. ഒരു നമ്പർ സീരീസ് വന്നിട്ടുണ്ട്, അവസാനത്തെ നമ്പർ ആരാന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ 93 എങ്ങനെ 100 ആകുന്നു എന്ന് ഞാൻ നോക്കുകയാണ്. 93 എങ്ങനെ 100 ആകുന്നത്, +7 ചെയ്യുമ്പോൾ. 100 എങ്ങനെയാണ് 114 ആകുന്നത്, +14 ചെയ്യുമ്പോൾ അല്ലേ. പിന്നെ +21 ചെയ്യുമ്പോഴാണത് 135 ആവുക. അതുപോലെ +28 ചെയ്യുമ്പോഴാണത് 163 ആവുക.
അപ്പോൾ ഇത് നോക്കുന്ന ഒരു കുട്ടിക്ക് അവരുടെ മെൻറ്റൽ എബിലിറ്റി കൊണ്ട് മനസ്സിലാകും ഓരോ സ്റ്റെപ്പിലും 7 മൾട്ടിപ്പിൾസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ അടുത്ത നമ്പർ ഈ സീരീസിൽ എന്തായിരിക്കണം 35 ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്താണ്? 198 ആണെന്നുള്ളത് ആർക്കും പറയാൻ പറ്റും. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ട്രിക്കുകളും ടിപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ട്, ചാനലിൽ വരുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കണം. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഈ സർക്കിളിലെ മിസ്സിംഗ് ടേം ആരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 2, 9 ക്വസ്റ്റ്യൻ മാർക്ക് 65, 126, 220, 217. ഓക്കെ, അപ്പോൾ നമ്പേഴ്സുമായിട്ട് നല്ല പരിചയമുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് തലയിലൊരു കാര്യം കത്തും. എന്താണത്? 65 എന്നൊക്കെ പറയുന്നത് ആരുടെ അടുത്ത് കിടക്കുന്ന നമ്പറാണ്? 64 അടുത്ത് കിടക്കുന്ന നമ്പറാണ്. ഇയാൾ 125 തൊട്ടടുത്തുള്ള ആളാണ് അല്ലേ, ഇയാൾ 216 തൊട്ടടുത്തുള്ള ആളാണ്. അപ്പോൾ 216, 125, 64 ഒക്കെ പ്രത്യേകതകൾ എന്താ? ഇതൊക്കെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബുകളുടെ അടുത്ത് കിടക്കുന്ന നമ്പറാണ്, ശരിയല്ലേ? എന്ന് വെച്ചാൽ 2 നമുക്ക് എങ്ങനെ എഴുതാം? 1 ക്യൂബിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പറാണ് അല്ലേ. 9 നമുക്ക് എങ്ങനെ എഴുതാം? 2 ക്യൂബിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടും, ശരിയാണല്ലോ. ഇനി 65 എന്ന് പറയുന്നത് എന്താണ്? 4 ക്യൂബിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടും. 126 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5 ക്യൂബിൻ്റെ കൂടെ 1 ആഡ് ചെയ്യാം. 217 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 6 ക്യൂബിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? ക്വസ്റ്റ്യൻ മാർക്ക് എവിടെ നിന്ന് കിട്ടും? എവിടെ നിന്ന്? 3 ക്യൂബിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ, അതായത് 27 + 1 = 28. അപ്പോൾ ആൻസർ 28 ആണ്. അപ്പോൾ ഇതുപോലത്തെ നമ്പർ റിലേഷൻസ്, നമ്പറുകളുടെ പ്രത്യേകത, സ്ക്വയേഴ്സ്, ക്യൂബ്സ്, ഇതൊക്കെ ഓർത്തിരിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചോദ്യം കാണുമ്പോൾ തന്നെ ആൻസർ ക്ലിക്കാകും. പിന്നെ നമുക്ക് വേണ്ടത് മാക്സിമം പ്രാക്ടീസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെൻ്റൽ എബിലിറ്റിയിൽ നിങ്ങളെ NMMS എക്സാമിന് കാത്തിരിക്കുന്നത്, ഇതുപോലത്തെ ചോദ്യങ്ങളാണ്. അപ്പോൾ അത് ക്രാക്ക് ചെയ്യാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഐഡൻറ്റിഫൈ ദ ടോപ്പിക്സ്. ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് കഴിഞ്ഞ 5-6 വർഷമായിട്ട് NMMS ചോദ്യങ്ങൾ വരുന്നത്? ഓരോ ടോപ്പിക്കും എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിലെ പ്രാക്ടീസ് ചോദ്യങ്ങൾ ചെയ്യണം. ഓക്കെ, അതിലെ ഒരുപാട് ട്രിക്കുകളും കാര്യങ്ങളും ഉണ്ടാകും. ഫാസ്റ്റായിട്ട് ആൻസർ ചെയ്യാനുള്ള മെത്തേഡുകൾ ഉണ്ടാകും. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ മെയിൻലി മെൻ്റൽ എബിലിറ്റിയിൽ ഏകദേശം 20 ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. വെർബൽ ക്ലാസിഫിക്കേഷൻ, വെർബൽ അനാലജി തുടങ്ങി കോഡിംഗ്, ഡീകോഡിംഗ്, അരിത്മെറ്റിക് റീസണിങ് ടെസ്റ്റുകൾ, നമ്പർ സീരീസ് അല്ലെങ്കിൽ പാറ്റേൺ, മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്, ആൽഫബറ്റ് ടെസ്റ്റ്, ഇങ്ങനെ തുടങ്ങി ഇഷ്ടംപോലെ മേഖലകളുണ്ട്. ഇതിൽ നിന്നാണ് ക്ലോക്ക്, കലണ്ടർ ക്വസ്റ്റ്യൻസ്, ക്യൂബ്, ഡൈസ്, വാട്ടർ ഇമേജ്, മിറർ ഇമേജ് തുടങ്ങി ഒരുപാട് എന്തുണ്ട്? ഏരിയാസ് ഉണ്ട്. ഇതിലെ ഓരോന്നും എടുത്തുകൊണ്ട് നമ്മൾ പരിശോധിച്ച് എന്ത് ചെയ്യണം? മുൻ വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഒരുപാടുണ്ടല്ലോ എന്ത് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. XandY NMMS സൂപ്പർ ലീഗിൻ്റെ ഭാഗമായി ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് മെൻറ്റൽ എബിലിറ്റി എടുക്കാൻ പോകുന്നത്. അപ്പോൾ മെൻറ്റൽ എബിലിറ്റിയിലെ ഓരോ ടോപ്പിക്കുകളും നമ്മൾ വളരെ ചെറിയ വീഡിയോകളാക്കി അതിലെ പ്രാക്ടീസ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള സീരീസ് ഈ ഒരു വീഡിയോക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിലെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരൊറ്റ ക്ലാസ് പോലും മിസ് ചെയ്യാതെ കാണണം. അതിനുശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ലൈവ് ക്ലാസ്സുകളായിട്ടും മെൻറ്റി ക്വിസുകളായിട്ടൊക്കെ ഏറ്റുമുട്ടാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സ്കൂളിലും ഫാമിലിയിലും ഒക്കെ ഉള്ള ഗ്രൂപ്പുകളിലേക്ക് ഒക്കെ അയച്ചു കൊടുക്കുക. എല്ലാ NMMS എഴുതുന്ന കുട്ടികളോടും നമ്മുടെ ചാനലിലേക്ക് വരാൻ പറയണം. അധികം വൈകാതെ തന്നെ എല്ലാവരും കൂടെ പങ്കെടുക്കുന്ന ബഡാ മെൻറ്റി ക്വിസുകളും അതിന് നല്ല പ്രൈസുകളൊക്കെ ഓഫർ ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ SAT വേണ്ട സയൻസും മാത്സും അതുപോലെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലുണ്ടാകും. ഓക്കെ, അപ്പോൾ ആരും ഒറ്റ ക്ലാസ് പോലും മിസ് ചെയ്യാതെ കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. സോ എന്താണ് MAT എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഇനി ഇതിലെ ഓരോ ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ വീണ്ടും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ ഈ ഒരു കോഴ്സിൻ്റെ മെറ്റീരിയൽസൊക്കെ ഫ്രീ ആയിട്ട് നമ്മുടെ XandY+ എന്ന് പറയുന്ന ആപ്പിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ഓൾസോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് മെമ്പേഴ്സ് ആവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ഈ ഒരു ഫ്രീ NMMS കോച്ചിങ്ങിന് രജിസ്റ്റർ ചെയ്യുക, നോട്ട്സ് കൈപ്പറ്റുക, അതേപോലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ക്ലാസ്സുകൾ കാണുക, NMMS നേടിയെടുക്കണം. ഓക്കെ, താങ്ക് യു.